ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളറിയാം നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഒരു അമ്പത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്നും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു ഐ ടി ഐ ഇലക്ട്രീഷ്യൻ്റെ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഡാഷ് എന്താണ് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ അവർ കിലോ വാട്ട് അവർ കിലോ വാട്ട് കിലോ വോൾട്ട് ആംബിയർ എന്താണ് നമുക്കറിയാം ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്താണ് കിലോ വോൾട്ട് കിലോ വാട്ട് അവർ ഓക്കെ അടുത്ത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് ഓൺ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻസ് അപ്പോൺ ഡാഷ് അതായത് എന്താണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇലക്ട്രിക്കൽ ഷോക്കിൻ്റെ മാനിറ്റ്യൂഡ് എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് എല്ലാം അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അതായത് അതിൻ്റെ കറണ്ട് ഫ്ലോ ത്രൂ ദ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നു പാത്ത് ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഇതിനെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അടുത്ത ട്വൻറ്റി തേർഡ് ക്വസ്റ്റൻ വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പണൻസ് ഈസ് എ പാസീവ് ഡിവൈസ് അതായത് ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് പാസീവ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എയർ കോർ ഇൻഡക്ടർ സെനർ ഡയോഡ് ഇതിലേതാണ് പാസീവ് ഡിവൈസ് ആയിട്ടുള്ളത് എയർ കോർ ഇൻഡക്റ്റർ ആണ് എയർ കോർ ഇൻഡക്റ്റർ അടുത്ത ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആർമറി ആർമറിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് കേബിൾ ടു സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ഡാഷ് ഞാൻ കേബിൾസിൻ്റെയൊക്കെ നോട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് തിയറി ഞാൻ കേബിൾസിൻ്റെ തീയറി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ കാണുക എൻ്റെ ഈ ഒരു ചാനലിൽ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇലക്ട്രീഷ്യനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ആക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ അതുമായി നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ ആർമറിങ് എന്താണ് നമ്മുടെ കേബിൾസിൽ വരുന്നതാണ് ആർമറിങ് ഈസ് പ്രൊവൈഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് കേബിൾ ടു സേഫ് ഗാർഡ് അഗെയിൻറ്റ് എന്തിൻ്റെ സേഫ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സേഫ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആർമറിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്തിനാണ് മെക്കാനിക്കൽ ഇഞ്ചറി ഓക്കെ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് സപ്ലേ ഈസ് ടു ബി പ്രൊവൈഡ് വിത്ത് ഡാഷ് എന്താണ് ദ മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് സപ്ലേ അതിൻ്റെ കൂടെ എന്തും കൂടെ കാണും ഈ മെയിൻ സ്വിച്ചിൻ്റെ കൂടെ എന്തും കൂടെ കാണും സിംഗിൾ ഫേസ് സപ്ലേലും എന്തുകൂടെ കാണാം എ ഫ്യൂസ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് എ ഫ്യൂസ് ഇൻ ദ ലൈൻ ആൻഡ് എ ലിങ്ക് ഇൻ ദ ന്യൂട്രലും കൂടെ കാണാം ഓക്കെ അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇസ് ദ കറക്റ്റ് വൺ ഫോർ റിയാക്റ്റീവ് പവർ റിയാക്റ്റീവ് പവറിൽ ഇതിൽ ഏത് യൂണിറ്റാണ് കറക്റ്റായിട്ടുള്ളതെന്ന് റിയാക്റ്റീവ് പവറിൽ ഏതാണ് കിലോ വോൾട്ട് ആംബിയർ ആണ് ആൻസർ കിലോ വോൾട്ട് ആംബിയ റിയാക്റ്റീവ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഹൈ ട്രാൻസ്മിഷൻ ഓവർ ഹെഡ് കണ്ടക്ടർ ഓൺ സ്ട്രേറ്റ് റണ്ണിങ് ഓഫ് പോൾസ് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഹൈ ട്രാൻസ്മിഷൻ ഓവർ ഹെഡ് കണ്ടക്ടർ ഓൺ സ്ട്രേറ്റ് റണ്ണിങ് ഓഫ് പോൾസിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു പവർ സിസ്റ്റം ടോപ്പിക്കിൽ വരുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ് പിൻ ഇൻസുലേറ്റേഴ്സാണ് നിങ്ങൾക്ക് ടൈപ്പ്സ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഞാനത് പവർ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽഡായിട്ട് ഞെക്കുറിച്ചൊക്കെ പറയാം ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ അടുത്ത ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എ വാട്ടർ പമ്പ് ലിഫ്റ്റ് ലെസ് വാട്ടർ ദാൻ ഏർലിയർ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ് ഫോൾട്ട് ആ അതായത് വാട്ടർ പമ്പ് എന്തു ചെയ്യാണ് ലിഫ്റ്റ് ലെസ് നേരത്തേക്കാട്ടിയും കുറച്ച് വെള്ളം അതെന്ത് ചെയ്യത്തുള്ളൂ ലിഫ്റ്റ് ചെയ്തോളൂ അങ്ങനെ എന്താണ് അതിൻ്റെ ആ ഒരു ഫോൾട്ടിനാ എന്താണ് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് ഫോൾട്ട് എന്തായിരിക്കും ഇംബൈലർ അതിൻ്റെ ഇമ്പൈലർ എന്തായി എന്താ എന്ത് പോയി കാണാം അതിൻ്റെ ഇമ്പൈലർ ഡാമേജ്ഡായി പോയി കാണാം ഓക്കെ അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ എനർജി മീറ്റർ ദ ഹോൾസ് ഓഫ് ദി അലുമിനിയം ഡിസ്ക് ഹെൽപ്സ് ടു എന്തിനാണ് എനർജി മീറ്ററിലെ അലുമിനിയം ഡിസ്കളിലുള്ള ഹോൾസ് എന്ത് സഹായിക്കാനാണ് യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ക്രീപ്പിംഗ് എറർ ഇത് കുറേ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പ്രിവെൻറ്റ് എന്താണ് ക്രീപ്പിംഗ് എറർ അടുത്ത തേർട്ടി ക്വസ്റ്റ്യൻ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് യൂസ് ടു ഡിസ്കണക്ട് ദി സപ്ലൈ ഫ്രം ആ നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഇ എൽ സി ബി ആ അതിനെന്താണ് ഈസ് യൂസ് ടു ഡിസ്കണക്ട് ദി സപ്ലൈ ഫ്രം എന്ത് ഡിസ്കണക്ട് ചെയ്യാനാണ് ഗ്രൗണ്ട് ഫോൾട്ട് ബി ആണ് ആൻസർ ഗ്രൗണ്ട് ഫോൾട്ട് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ട്രാൻസ്ഫോമർ ദ കെമിക്കൽ കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദി ബ്രീത്തർ ഈസ് എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മൾ കുറേ പാർട്സ് ഉണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഓരോ പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും അതിൽ ബ്രീത്തറിനകത്തുള്ള കെമിക്കൽ എന്താണ് ബ്രീത്തറിൻ്റെ ഇൻസൈഡിലൊരു കെമിക്കലുണ്ട് അതെന്താണെന്നു ചോദിച്ചിട്ടോളാം എന്താണ് ജെൽ ഓക്കെ അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്വിച്ച് ആസ് വെൽ ആസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇസ് ഡാഷ് സ്വിച്ച് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ഡിവൈസ് ഇതിൽ ഏതാണ് ഏതാണ് നമ്മുടെ മിനിയേച്ചർ സെർക്യൂട്ട് ബ്രേക്കറാണ് എം സി ബി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി ത്രീ ക്വസ്റ്റ്യൻ സൈസ് ഓഫ് ഹാമർ ഈസ് സ്പെസിഫൈഡ് ബൈ ഡാഷ് സൈസ് ഓഫ് ഹാമർ സ്പെസിഫൈ ചെയ്യുന്ന ഡാഷ് എന്താണെന്ന് സൈസ് ഓഫ് ഹാമറിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ് വെയ്റ്റ് ഓഫ് ദി ഹാമറാണ് ഡി വെയ്റ്റ് ഓഫ് ദി ഹാമറാണ് ഹാമറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ഓക്കെ അടുത്ത മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ ഡാഷ് നമ്മുടെ ഇൻസ്ട്രുമെൻസിൽ വരുന്നതാണ് ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏത് പൊസിഷനിലാണ് അത് കെപ്റ്റ് ചെയ്യാനുള്ളത് ഏത് പൊസിഷനിലാണ് വെർട്ടിക്കൽ പൊസിഷൻ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സോഡിയം പേപ്പർ ലാമ്പ് ഗീവ്സ് വിച്ച് കളർ ഓഫ് ലൈറ്റ് സോഡിയം പേപ്പർ ലാമ്പ് ഏത് കളർ ഓഫ് ലൈറ്റ് ആണ് തരുന്നത് ഏത് കളറാണ് യെല്ലോ കളർ ഇതും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് അടുത്ത മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാംബ് ഹാസ് ത്രീ പിൻ ബയോണൈറ്റ് ക്യാമ്പ് ബയോണൈറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ ദിസ് ഇസ് ഡൺ ഫോർ ഡാഷ് ഒരു ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൽ ത്രീ പിൻ്റ് ബയോണൈറ്റ് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ ആണ് ഇത് എന്തിനാണ് യൂസ് ഈയൊരു എന്താണ് ത്രീ പിൻ ബയോണൈറ്റ് ക്യാമ്പ് ഹോൾഡർ ക്യാപ്പ് ലാമ്പ് ഹോൾഡർ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് എന്തിനാണിത് കൊടുക്കുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് പ്രിവെന്റ് റോങ് കണക്ഷനാണ് ആൻസർ ഓക്കെ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ത്രീ ഈ ഹൈ മെർക്കുറി ഹൈ പ്രഷർ മെർക്കുറി പേപ്പർ ലാമ്പിൽ നമ്മൾ ത്രീ നമ്മൾ നമ്മളിന്ന് നമ്മൾ ഇന്നത്തെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ബയോനെറ്റിക് ആപ്പ് ലാമ്പ് ഹോൾഡറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകാത്തവരൊക്കെ ജോയിൻ ചെയ്യുക അഡ്മിഷൻ എടുക്കുക ഓക്കെ അടുത്ത മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോക്കീസ് ജനേർലി യൂസ്ഡ് ഇൻ സീരീസ് വിത്ത് ഫ്ലൂറസ് ആൻഡ് ട്യൂബ് സെർക്യൂട്ട് ടു ഡാഷ് ഈ ചോക്ക് ചോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ആ നമ്മുടെ ഫ്ലൂറസ് ട്യൂബ് സർക്യൂട്ടിൽ സീരിയസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ചോക്ക് യൂസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് ടു മേക്ക് ഹൈ വോൾട്ടേജ് ഫോർ കണ്ടക്ഷൻ കണ്ടക്ഷന് വേണ്ടി ഹൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ചോക്ക് യൂസ് ചെയ്യുന്നത് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ത്രീ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആർ യൂഷ്വലി കണക്റ്റഡ് ഇന്ന് നമ്മുടെ ത്രീ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഏതിലാണ് കണക്ട് ചെയ്യുന്നത് ഇറ്റ്സ് യൂഷ്വലി കണക്റ്റഡ് ഇന്ന് ഡെൽറ്റ സ്റ്റാർ ഏതിലാണ് ഡെൽറ്റ സ്റ്റാർ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം ഈസ് ഡാഷ് ആ കണ്ടക്ടിവിറ്റി എത്രയാണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ എത്രയാണെന്ന് എത്ര പെർസെൻറ്റേജ് ആണ് ഈ സിക്സ്റ്റി പേഴ്സെൻറ്റ് ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ സിക്സ്റ്റി പെർസെൻ്റ് ആണ് നാൽപ്പതാമത്തെ ക്വസ്റ്റൻ ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് എന്താണ് ഞാൻ മാഗ്നറ്റിസം പഠിപ്പിച്ചപ്പം പറഞ്ഞായിരുന്നു എന്താണ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഫ്ലെക്സ് ഡെൻസിറ്റി ആണ് നാൽപ്പത്തി ഒന്നാമതോ ക്വസ്റ്റ്യൻ വിച്ച് ലാംബ് ഹാസ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ് ഏത് ലാമ്പിലാണ് മോർ റെസിസ്റ്റൻസ് ഒന്ന് എന്താണ് ഫിഫ്റ്റീൻ വാട്ട് ലാമ്പിലാണ് മോർ റെസിസ്റ്റൻസ് വിത്ത് സെയിം അപ്ലൈഡ് വോൾട്ടേജ് ആണെങ്കിൽ ഓക്കെ അടുത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൂൾസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ട്വിസ്റ്റിംഗ് ഓർ ഹോൾഡിങ് ഓഫ് വയേഴ്സ് ഓർ കേബിൾസ് ഫോർ ടെർമിനേഷൻസ് കട്ടിങ്ങിനും ട്വിസ്റ്റിങ്ങിനും അതുപോലെ വയേഴ്സ് ഹോൾഡ് ചെയ്യാനും കേബിൾസിൽ ടെർമിനേഷൻ ഓഫ് കേബിൾസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് ഏതാണ് ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയർ ആണ് ഏതാണ് ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് കൺവേർഡർ ടു ഡി സി കറണ്ട് ബൈ ഡാഷ് ആ എ സി ടു ഡി സി കൺവേർഷൻ പറയുന്ന പേരെന്താണ് എന്താണ് നാൽപ്പത്തി മൂന്ന് സി റെക്ടിഫയർ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ബുഷോൾസ് റിലേ ഈസ് ജനർലി യൂസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എന്താണ് നമുക്കറിയാം നമ്മൾ ഏതിലാണ് ഈ റിലേ യൂസ് ചെയ്യുന്നത് ഏത് ഇതിലാണ് യൂസ് ചെയ്യുന്നത് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ട്രാൻസ്ഫോമർ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ ട്രാൻസ്ഫോമറിലാണ് ബുഷോൾസ് റിലേ യൂസ് ചെയ്യുന്നത് വിച്ച് ഒ തി ഫോളോയിങ് ഈസ് എ കൺവെൻഷൽ സോഴ്സ് ഓഫ് എനർജി നമുക്ക് സോഴ്സ് ഓഫ് എനർജിയുണ്ട് നമ്മുടെ ടോപ്പിക്സിൽ കൺവെൻഷനൽ ഉണ്ട് നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജിയുണ്ട് അത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കൺവെൻഷൽ സോഴ്സ് ഓഫ് എനർജി എന്ന് ഏതാണ് കോളാണ് കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി അടുത്ത ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമുക്ക് പവർ സ്റ്റേഷനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് തെർമൽ വിൻഡ് പവർ സ്റ്റേഷന് ഹൈഡ്രോ ഇലക്ട്രിക് ന്യൂക്ലിയർ ഒക്കെ പഠിക്കാനുണ്ട് അതിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്താണ് ലോ കോസ്റ്റ് ആണ് ഫ്രീ ഫ്രം പൊല്യൂഷനാണ് നോ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഓൾ ഓഫ് ദി അബോൺ ആൻസർ നമുക്കറിയാം ഹൈഡ്രോ എന്ന് നമ്മൾ വാട്ടർ അല്ലേ അപ്പോൾ ഇതിൽ കോസ്റ്റ് ലോ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ നോ ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇതെല്ലാം ഇതിൻ്റെ ആണ് അത് നാപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സിസ്റ്റത്തിലാണ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓവർഹെഡ് സിസ്റ്റം അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം നൺ ഓഫ് ദി ഡീസം ഏതിലാണ് ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലാണ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റ് ഈസ് ഡാഷ് ഞാൻ പറഞ്ഞു നമ്മുടെ പവർ പ്ലാന്റിൽ നമുക്ക് പഠിക്കാനുണ്ട് ന്യൂക്ലിയർ വിൻഡ് വാട്ടർ ഹൈഡ്രോ ഒക്കെ പഠിക്കാനുണ്ട് അതിൽ നമ്മൾ ന്യൂക്ലിയർ ജനറേറ്റിംഗ് പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണ് ഏതാണ് ഐസോടോപ്സ് ഓഫ് യുറേനിയം ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് ഐസോടോപ്സ് ഓഫ് യുറേനിയം ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത നാൽപ്പത്തി ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ബേസിക് ത്രീ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ബേസിക്കായിട്ടുള്ള ത്രീ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഏതാണ് വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് അതാണ് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ത്രീ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് അടുത്ത അമ്പതാമത്തെ ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കരണ്ട് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഈസ് ഡാഷ് എന്താണ് ദ വാല്യൂ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഈസ് ഡാഷ് എന്താണ് ഇൻഫിനിറ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ കൂടെ പോകുന്നതെന്നാണ് ഇൻഫിനിറ്റ് ആണ് അടുത്ത അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മോട്ടർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡർ റെഫ്രിജിറേറ്റർ ഹൗസ് ഹോൾഡ് റെസ് റെഫ്രിജിറേറ്റർ ഉപയോഗിക്കുന്ന മോട്ടർ താഴെ തന്നിരിക്കുന്ന ഏതാണ് ഏതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അപ്പോൾ നിങ്ങൾ ഇതും കൂടെ പഠിച്ചോണം നമ്മുടെ മിക്സിയിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ് യൂണിവേഴ്സൽ മോട്ടർ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ പ്രത്യേകത ബോത്ത് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യും അതും പഠിച്ചോണം അത് ചോദിച്ചിട്ടുണ്ട് വിച്ച് മോട്ടർ വുഡ് യു സെലക്ട് ഫോർ വാക്വം ക്ലീനർ നമ്മുടെ വാക്വം ക്ലീനറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ് അതും നമ്മുടെ യൂണിവേഴ്സൽ മോട്ടറാണ് അടുത്ത അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഡാംബർ വൈൻഡിങ് ഇൻ സിംഗർനസ് മോട്ടർ ഇസ് ഇൻ എർലി യൂസ്ഡു സിംഗർനസ് മോട്ടർ അല്ലെ ഡാംബർ വൈൻഡിങ് യൂസ് ചെയ്യുന്ന എന്തിനാണ് ടു പ്രിവൻറ്റ് ഹണ്ടിങ് ആൻഡ് പ്രൊവൈഡ് സ്റ്റാർട്ടിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത അമ്പത്തി നാലാമത്തെ ക്വസ്റ്റൻ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ വിച്ച് ഹാസ് ഓൺലി വൺ വൈൻഡിങ് മേ ബി യൂസ് ഡസ് ഡാഷ് ആൻ ആട്ടോ ട്രാൻസ്ഫോമർ ഓട്ടോ ട്രാൻസ്ഫോമർ വിച്ച് ഹാസ് ഓൺലി വൺ വൈൻഡിങ് അതായത് നമ്മൾ പറയുന്ന പേരെന്താണ് സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഓട്ടോ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് സ്റ്റെപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ആണ് ആൻസർ ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ സോളിഡ് ആങ്കിളിൻ്റെ യൂണിറ്റ് എന്താണ് സ്റ്റെറഡിയൻ ആണ് സ്റ്റെറഡിയൻ അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് എം സി ബി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എം സി ബിയുടെ ഫുൾ ഫോമ എന്താണ് എം സി ബി അല്ല എം സി ബി എന്ന് വെച്ചാൽ മിനിയേച്ചർ സെർക്യൂട്ട് ബ്രേക്ക് ഇത് എം സി സി ബി ബി ആണ് സോറി എം സി സി ബി ആണ് എന്താണ് എം സി സി ബിയുടെ ഫുൾ ഫോമ മൗൾഡ് മൗൾഡഡ് കേസ് സെർക്യൂഡ് ബ്രേക്കറാണ് എന്താണ് മോൾഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എ ആണ് ഏട്ടാ ആൻസർ മോൾഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആണ് ആൻസർ എ ആണ് ആൻസർ അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഇസ് യൂസ്ഡിൻ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഫ്ലോർ മിൽസ് പംസ് മെഷീൻ ടൂൾസ് എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഓൾ ഓഫ് ദീസ് ആൻഡ് ആൻസർ മോട്ടർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ നമ്മുടെ സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ആണോ എ സി സീരീസ് മോട്ടറാണോ റിപ്പൾഷൻ മോട്ടറാണോ ഏതാണ് നമ്മുടെ സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന മോട്ടർ സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണേ അടുത്ത ക്വസ്റ്റ്യൻ അമ്പത്തി ഒമ്പതാ ക്വസ്റ്റ്യൻ ദ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ യൂസ്ഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് മോട്ടേഴ്സ് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ താഴ്ത്തുന്നതിൽ ഏത് മോട്ടറിലാണ് യൂസ് ചെയ്യുന്നത് ഏതിലാണ് സ്ലിപ്പിംഗ് മോട്ടറിലാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് സ്ലിപ്പറിംഗ് മോട്ടർ അടുത്ത അറുപതാമത്തെ ക്വസ്റ്റ്യൻ ദ തിക്നസ് ഓഫ് ഇൻസുലേഷൻ പ്രൊവൈഡ് ഇൻ ദി കണ്ടക്ടർ ഇൻ കേബിൾ ഡിപ്പെൻസ് അപ്പോൺ ദി ഫാക്ടർ ഓഫ് ഡാഷ് ആ ഇൻസുലേഷൻ്റെ തിക്നെസ് ഒരു കണ്ടക്ടറിലുള്ള കണ്ടക്ടറിലുള്ള തിക്നസ്സിൻ്റെ ഇൻസുലേഷനിലെ തിക്ക്നസ് ആ കേബിൾ എന്തിൻ്റെ ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ഫാക്ടറിനെയാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദ സ്ട്രക്ച്ചർ ഓഫ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഇസ് വേവി ഇറ്റ് ഈസ് ഡൺ ടു ഇൻക്രീസ് ആ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ സ്ട്രക്ച്ചർ ഭയങ്കര വേവി ഫോണാണ് ഫോമാണെങ്കിൽ അതിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഫ്ലാഷ് ഓവർ ഇറ്റ് ഇസ് ഡൺ ടു ഇൻക്രീസ് എന്തിനാണത് ആ ഒരു വേരി ഫോമിൽ വേരി ഫോമിലാവാൻ പറഞ്ഞ എന്തിനാണ് ഇറ്റ് ഇസ് ഡൺ ടു ഇൻക്രീസ് ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ആണ് ഫ്ലാഷ് ഓവർ വോൾട്ടേജ് കാർബൺ ആർക്ക് ലാംസ് ആർ കോമൺലി യൂസ്ഡിൻ കാർബൺ ആർക്ക് ലാംസ് കോമൺലി യൂസ് ചെയ്യുന്ന സിനിമ പ്രൊജക്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദി ഫോളോ ഇസ് നോട്ട് എ പട്ട് ഇറ്റ് ഈസ് വൺ നോട്ട് എ പാർട്ട് ഓഫ് എ സെർക്യൂട്ട് ബ്രേക്കർ സർക്കൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ട് അല്ലാത്ത ഏതാണെന്ന് ഏതാണ് കൺസർവേറ്റർ ഏതിൻ്റെ പാർട്ടാണ് കൺസർവേറ്റ് ട്രാൻസ്ഫോമറിൻ്റെ പാർട്ടാണ് അത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ഹാൻഡിൽ ഓഫ് അയൺ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ബേക്കലൈറ്റും എബണൈറ്റും കൊണ്ടാണ് നമ്മുടെ അയൺ ബോക്സിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ലൂമൻ പെർ വാട്ടർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ് ലൂമൻ പെർ വോട്ടർ എന്തിനെ യൂണിറ്റാണ് ഇതും കുറെ ക്വസ്റ്റിനു കണ്ടിട്ടുണ്ട് ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് എന്താണ് ലൂമിനസ് എഫിഷ്യൻസിയാണ് ലൂമിനസ് എഫിഷ്യൻസി അറുപത്തി ആറാം ക്വസ്റ്റ്യൻ ദ ജനറേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഇൻ ഇന്ത്യ ഇന്ത്യൻ ജനറേറ്റിംഗ് വോൾട്ടേജ് ഫ്രീക്വൻസി എത്രയാണ് ലെവൻ കെ വി ഫിഫ്റ്റി ഹേർട്സ് ആണ് ലെവൻ കെ വി ഫിഫ്റ്റി ഹേർട്സ് ആണ് തെറ്റി പോയത് ഫിഫ്റ്റി ഹേർഡ്സ് ആണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ ലാം ജനറലി യൂസ് ഫോർ ലൈറ്റിങ് പർപ്പസ് ലൈറ്റിനിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ലാംബ് ഏതാണ് ഏതാണ് ടങ് സ്റ്റൺ ഫിലമെൻ്റ് ലാംബാണ് ഇൻ റണ്ണിങ് കണ്ടീഷൻ ഓൾട്ടേജ് അക്രോസ് ട്യൂബ് സ്റ്റാർട്ടറിസ് ഡാഷ് എന്താണ് ഇറ്റ് ഇസ് സെറോ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ ട്യൂബ് സെർക്യൂട്ട് ഈസ് ഡാഷ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ ട്യൂബ് സെർക്യൂട്ട് എന്തിനാണ് കപ്പാസിറ്റി ഇവിടെ യൂസ് ചെയ്യുന്നത് ടു ഇംപ്രൂവ് ദി പെർഫാക്ട് ഇംപ്രൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ദ സിംഗിണൽ സ്പീഡ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ റെഫേഴ്സ് ടു ദ സ്പീഡ് ഓഫ് ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിംഗിണൽ സ്പീഡ് എന്തിനെ റെഫർ റെഫർ ചെയ്യുന്നു എന്തിൻ്റെ സ്പീഡിനെ റെഫർ ചെയ്യുന്നു സ്പീഡ് ഓഫ് ദി എന്തിൻ്റെയാണ് സ്പീഡ് ഓഫ് ദി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ അമ്പത് ക്വസ്റ്റൻസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒക്കെ ഒന്ന് പഠിക്കുക ഞാൻ കുറേ പ്രീവിയസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം അതിൽ അതിൽ കുറച്ച് കുറച്ചൊക്കെ തെറ്റുകളുണ്ട് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് പി എസ് സി ആൻസർക്ക് കുറച്ചൊക്കെ തെറ്റുണ്ട് അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടും തെറ്റുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവരും നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാം നമ്മുടെ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നതാണ് ക്രാഷ് കോഴ്സ് നടത്തി വരികയാണ് അത് നമ്മൾ മൊഡ്യൂൾ ഫോർ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാം ഇനിയും ജോയിൻ ആവാത്തത് ജോയിൻ ചെയ്യാം നമുക്ക് പുതിയ ക്രാഷ് കോഴ്സിനും വേണമെങ്കിൽ പുതിയ ഗ്രൂപ്പിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാം അപ്പൊ താങ്ക് ഫോർ ഓൾ